എന്താ അടിയോളി പേടിച്ചോ? ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ. ഞാൻ ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ. എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ? രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷേ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ? വേണ്ട വരണ്ട. ആ എങ്കി പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു? പിന്നെ പറയണോ? വണ്ടിയെടുക്ക് സത്യദാസേ. അടിയോടി നേരെ ചെന്ന് റൂറൽ എസ്പേ കാണും. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനിയൊരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പോകുള്ളൂ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവാലോ. നാളെ വരും തങ്കമ്മേ, അല്ലെങ്കിൽ മറ്റന്നാ. മോനിച്ച ഒരു 15 രൂപ കുറവുണ്ട്. ആ തങ്കമ്മേ, ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി. കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ. തരാം മോനിച്ച. മോനിച്ച ആരാ? നിർത്തരുത്. ഒന്നുകൂടി ശരിക്കല. എത്രാമത്തെ പ്രാവശ്യത്തെ അളപ്പീരാ തന്റെ ഒടുക്കത്തെ അളപ്പിക്കലേ. എന്റെ ഒടുക്കത്തെ അളപ്പല്ല, നിന്റെ അവസാനത്തെ അളപ്പാ. നിന്റെ മുതലാളി ഉണ്ടല്ലോ ടൈലർ മണി, അവനെ കൊണ്ടുവരെ ഞാൻ അളപ്പിക്കും. ടൈലർ മണിയുടെ കടയല്ലേ ഇത്? അതെ. ആരാ മനസ്സിലായില്ല? അതൊക്കെ പറയാം, മണി എവിടെ ഉണ്ടാവും? ഓണക്കാലമല്ലേ, പല പരിപാടികളുണ്ട് മൂപ്പർക്ക്. കൃത്യം പറയാൻ പറ്റില്ല, ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട്, അവിടെ ഉണ്ടാവും. എവിടെയാണ് ഈ പുതിയ ഷോറൂം? കുറച്ച് മുന്നോട്ട് പോയാ മതി, ഇടതു വശം. മുതലാളി വന്ന ആര് വന്നു പറയണം? കള്ളൻ. കള്ളനോ? വെറും കള്ളനല്ല, പഠിച്ച കള്ളൻ. സൂക്ഷിച്ചോ, നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി, അതിനെ വരെ അടിച്ചോണ്ട് പോകാൻ. മത്തായി കാശോടെ. കാശോ? ഇത് ലോട്ടറി ടിക്കറ്റ് അല്ലേ? എടാ ലോട്ടറി തന്നെയാണ് കാശ്. എടാ അത് ഗുജറാത്ത് സർക്കാരിന്റെ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. നാളെ 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 കേട്ടോ, ഇതടിച്ചാലുണ്ടല്ലോ. നീ മുതലാളി, മുതലാളി നിന്റെ തൊഴിലാളി. സാറിനിപ്പോ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു. സമ്പന്നന്റെ നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് രഹസ്യമല്ല. ന്യായമായും സംശയം എന്നിലേക്കും തിരിയും. അന്നതുണ്ടായി. അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു. അന്നെന്തോ തോന്നി, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ. അന്ന് ക്രൈംബ്രാഞ്ചോ CBIയോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അന്ന് ക്രൈംബ്രാഞ്ച് നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു. തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം, പിന്നെ ആരെയും കണ്ടില്ല. അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളൂ. നിങ്ങളും മാണിക്കുഞ്ഞ് തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി. അതിനുശേഷം നിങ്ങളെ അയാൾ ഒരു കള്ളക്കേസിൽ കുടുക്കി. ഓ സർ, പോലീസുകാർ എന്നെ തല്ലി ചതച്ചു. അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം ഉണ്ടായി? ഉണ്ടായിരുന്നു സർ. തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്കുഞ്ഞ് ഇതുപോലുള്ള ചെക്ക്, അതും ബ്ലാങ്ക് ചെക്ക്, ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാ ചോദിക്കുന്നത്. ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സർ.
അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട്, ഒരുപക്ഷെ അതെന്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിന്റെ പ്രായച്ചിത്തമായിരിക്കാം. ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല. അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് പോയത് തന്നെ. സംഭവിച്ചതെല്ലാം മറക്കണം, പൊറുക്കണം. ഞാൻ ഇവിടെയുള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതിനുമുമ്പ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാം പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ടെന്താ പിന്നെ ഈ ചെക്ക് ഉപയോഗിക്കായിരുന്നത്? നിർബന്ധിച്ചതുകൊണ്ടാ ഞാനത് വാങ്ങിയത്. പിന്നെ എന്തോ ഒരു അഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു. മോനിച്ചന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്, പക്ഷേ അവരിപ്പോ അവരുടെ വീട്ടിലാ. എന്താ അപ്പോഴേക്കും ഡൈവേഴ്സ് ആയോ? അതല്ല സാർ, ഒരാഴ്ച നിൽക്കാൻ പോയതാ. മാണിക്കുഞ്ഞിന്റെ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് പാർട്ട്നേഴ്സ് ആണല്ലോ, അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. മോനിച്ചനോ? അന്ന് മാണിക്കുഞ്ഞെന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വിൽപ്പനയെ കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട്, പക്ഷേ മാണിക്കുഞ്ഞിന് അവർ പറഞ്ഞ വില തീരെ പോരാ. തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി. അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്ട്നേഴ്സും പങ്കെടുത്തിരുന്നു. പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല സാർ. പിന്നെ അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത്. ആരായി ബാഹുലേൻ? ശരി സാർ. ശരി. ധാരാളം സ്വത്തുക്കളുള്ള മാണിക്കുഞ്ഞ് അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം. പിന്നെയുള്ളതാ ഇല്ലീഗലാണെങ്കിലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകൻ. ബ്ലാങ്ക് ചെക്കിന് പകരം എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചുകൂടായിരുന്നോ? അതിപ്പോ സ്വത്താവുമ്പോ മകൻ സ്വീകരിച്ചെങ്കിലോ, ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത്. അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛനിട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സാർ. മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും മോനിച്ചനും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്കും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പൗരമുന്നണി ഉണ്ടാവാനുള്ള പ്രധാന കാരണം. മാണിക്കുഞ്ഞിന് മണിക്ക് നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോന്നോ, നന്നായിട്ട് അറിയാം സാറേ. വെറും ടെയ്ലർ ആയിരുന്ന ഈ മണി ഇന്ന് ആരെങ്കിലും ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ബാഹുലേൻ അറിയോ? സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേൻ അല്ലേ? ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട്നേഴ്സായ വർക്കിയുടെയും ഔസേപ്പച്ചന്റെയും സെറ്റിപ്പെട്ട ആള്. അതെ. ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയമുണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ്. അപ്പോ ആളത്ര യോഗ്യനല്ല. മണിക്ക് ഇപ്പോഴും അവരെയൊക്കെ സംശയമുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ? ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ? പോലീസ് സർജൻ, അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത. കേട്ടിട്ടുണ്ട്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല. മോനിച്ചനെയോ? അറിയാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ശരി മണി. അടിച്ചു കിട്ടിയോ? കിട്ടി സാർ. ഒരു മിനിറ്റ്. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷനാ. ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ. കവറില്ല, ക്ഷമിക്കണം. സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ. അനുഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ വരുന്ന കാര്യം സംശയം. ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി. വരട്ടെ. സാറിന് വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? ടെയ്ലറിംഗ് ഷോപ്പൊക്കെ മാറ്റി ഷോറൂം ആക്കാൻ പോകുന്നല്ലേ? അതെ സാർ. അതിരിക്കട്ടെ, ആ പട്ടരെന്തിനാ ഇപ്പൊ തന്നെ കാണാൻ വന്നത്? അന്ന് സാറും ക്രൈംബ്രാഞ്ചും സിബിഐ ഒക്കെ ചോദിച്ച ചോദ്യം അവര് വീണ്ടും എന്നോട് ചോദിച്ചു, എന്താണ് പൗരമുന്നണി ഉണ്ടാക്കാൻ കാരണമെന്ന്. അന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ അതേ മറുപടി തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു. ആ കേസ് ഇനി എന്തന്വേഷിക്കാൻ ചോദിച്ചില്ലേ? സിബിഐ അല്ലേ, ഞാൻ ചോദിച്ച എന്തെങ്കിലും വിട്ടു പറയോ? അവരെന്തെങ്കിലും അന്വേഷിക്കട്ടെ എന്ന്. അതുപോട്ടെ, സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ? ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം? മാളിയേക്കൽ ഔസേപ്പച്ചൻ, കോളാടി വർക്കി, DYSP സത്യദാസ്, ബാഹുലയൻ, വേണമെങ്കിൽ മോനിച്ചൻ, പിന്നെ അടിയോടിയും. അത് ഇത്തിരി കൂടുതലായി പോയി. കൂടുതലൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം. പിന്നെ പിന്നെ ആരുമില്ല സാർ. വീണ്ടും പ്രധാനപ്പെട്ട ആളെ വിട്ടു. ഡോക്ടർ വിജയലക്ഷ്മി, ഫോറൻസിക് സർജൻ. യെസ്. മറവി ഈ പണിക്ക് പറ്റിയതല്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. നമ്മുടെ അമ്പിസമയ്ക്ക് നാദാമംഗലം ട്രേസ്റ്റ് ഓഫീസിൽ പരിചയക്കാരുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. കറക്റ്റ് ചെയ്യാം സർ. നമുക്ക് മിസ്റ്റർ നായരെ ഒന്ന് വിളിക്കണം.
ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണ്ടേ? സർ, സാറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇതുപോലെ പറയരുത്. അതിനെ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യവും പറയരുത്, എന്റെ കോൺഫിഡൻസ് ആകെ പോകും. ശരി, പറയില്ല. താങ്ക് യു. എന്നാലും ഇങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ മാത്രമായി മറവി. മറവി മാത്രല്ല, ഈ വിറയലും വിയർക്കലും ഒക്കെ ഇവിടെ വരുമ്പോ മാത്രാ. നിങ്ങളാ കാരണം. സോറി, എനിക്ക് പേരറിയില്ല. ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ പേര് രജന. ഇനി ഞാൻ മറക്കമാട്ടെ.